മാനോ മര്യാദയുള്ള ഒരു തെണ്ടിയില്ലടാ ഇവിടെ. ക്രൂരന്മാരുടെ പാർട്ടിയാണ് സി പി എം എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മനസ്സിലാക്കി കളഞ്ഞല്ല. ബി ജെ പി നേതാവിനെ കണ്ട എസ് രാജേന്ദ്രനെതിരെ നടപടിയെടുക്കാൻ സി പി എമ്മിന് ധൈര്യമില്ല. സി പി എമ്മിന്റെ കാലനായി പിണറായി മാറും. തീവ്ര വലതുപക്ഷ പാർട്ടിയായി സി പി എം മാറിയെന്നും വി ഡി സതീശന്റെ വിമർശനം. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. അവര് വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. വെരി കറക്റ്റ്. നിങ്ങൾ നോക്കിക്കോ, 33 കൊല്ലക്കാലം ബംഗാൾ ഭരിച്ച അവരിപ്പോൾ 5 സ്ഥാനത്തും 6 സ്ഥാനത്തുമാണ് ബംഗാളിൽ. ആണോ? ഭയങ്കര. ത്രിപുരയിൽ അവരുടെ മുഴുവൻ പാർട്ടി മുഴുവൻ ബി ജെ പിയിലേക്ക് പോയി. ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? സി പി എം ഞങ്ങളുടെ പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുകയും കൊല്ലുകയും അവരെ ജയിലിലാക്കുകയും അവരെ ആശുപത്രിയിലാക്കുകയും ചെയ്യുന്ന ക്രൂരന്മാരുടെ ക്രിമിനലുകളുടെ പാർട്ടിയാണ് ഇത്. സത്യം, സത്യം, സത്യം. അവര് 15 സീറ്റിൽ കേരളത്തിലും 2 സീറ്റിൽ ഞങ്ങളുടെ മുന്നണിയിൽ തമിഴ്നാട്ടിലും 1 രാജസ്ഥാനിലും മത്സരിക്കുന്നുണ്ട്. ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. മുഖ്യമന്ത്രി എന്തിനാണ് ആർ എസ് എസ് നേതാക്കളുമായി സി എമ്മിന്റെ സാന്നിധ്യത്തിൽ മസ്കറ്റ് ഹോട്ടലിൽ ചർച്ച നടത്തിയത്? ഉത്തരം പറ. എന്നിട്ട് എന്തിനാണ് ശ്രീ എം എന്ന് പറയുന്ന ആത്മീയ നേതാവിന് 4 ഭൂമി പതിച്ചു കൊടുത്തത്? ബി ജെ പിയുടെ ബി ടീമായിട്ട് പ്രവർത്തിക്കുകയാണ് കേരളത്തിൽ. അങ്ങനെ വേണോ? ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൾ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവര് തൃശ്ശൂരിലെ മുഴുവൻ സി പി എം നേതാക്കന്മാരെ പേടിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ. ഭയന്ന് ഇരിക്കുകയാണ് അവരെല്ലാവരും. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. കേരളത്തിലെ സി പി എമ്മിന്റെ കാലനായി മാറും പിണറായി വിജയൻ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. വീണ്ടും എൽ ഡി എഫ് വരും, എല്ലാരെയും ശരിയാക്കും.